നമ്മൾ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടിയാലോ. പാട്ട് വേണ്ടെന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നു. അതെ പറഞ്ഞു, നിങ്ങളോടാ പാടണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പാട്ട് പാടിക്കോട്ടെ, പാട്ടെങ്കിലും പാടി ഒന്നും സംസാരിക്കുമല്ലോ. അല്ല ബിനീഷ്, പാട്ട് പാടി എങ്ങനെ സംസാരിക്കുന്നത്? മാഡം പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടികളെ അടിക്കരുതെന്നാണ്. അപ്പൊ വീണ്ടും ബിനീഷ് തന്നെയാണ്. മേഡം, അപ്പൊ അങ്ങനെ രണ്ടാമത് അടി വരും. ഞങ്ങൾ ആണുങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഹലോ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ബിനീഷ് വരും, ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്ക്, രണ്ടടി മേടിക്കും. എനിക്ക് ബിനീഷയുടെ ഒരു വിരോധം ഇല്ല, പക്ഷെ ആ ചുവന്ന പാന്റിനോട് എനിക്ക് വിരോധം. നമ്മളെ ഗെയിമിലെ കണ്ണ് കെട്ടി ഈ തൊട്ടിലാട്ടാൻ പോയപ്പം എനിക്ക് കറക്റ്റ് ഒരു പാട്ട് ഓർമ്മ വന്നു. അതിന്റെ രണ്ടു വരി പാടിയിട്ടായിരിക്കുന്നു. ഉസൃതി അവിടെ നിക്കട്ടെ. കൺമണി നിൻ മലർ പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാൻ എന്നാലും, കൺമണി നിൻ മലർ പൂമുഖം കാണാതെ കണ്ണടച്ചിടും ഞാൻ എന്നാലും, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, താമരമിടിയെങ്ങോ തങ്കത്തിൻ കവിളങ്ങോ തപ്പുന്ന വിരലീനാൽ കാണട്ടെ ഞാൻ, തപ്പുന്ന വിരലീനാൽ കാണട്ടെ ഞാൻ, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബേനിക്കേകിയ മലർമൊട്ടെ കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ്, കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ. ഒരു കണ്ണ് കാണാത്ത കാഴ്ചയില്ലാത്ത ബാപ്പ കുഞ്ഞിന് വേണ്ടി താരാട്ട് പാടുന്ന ഒരു രംഗമാണത്. അസലായിട്ട് പാടി പാട്ടൊക്കെ, ആ പാട്ട് കഴിഞ്ഞിട്ട് ചാട്ടവാറിന് ഒരു മനുഷ്യനെ അടിക്കുകയാണ്. അത് റൂൾ അല്ലേ? ആ ഞാൻ രണ്ടെണ്ണം അല്ല, അതിൽ കൂടുതൽ താങ്ങും കേട്ടോ. ഇത് മാരാറ ചെണ്ട പോലെ നീ തന്നെ ഉള്ള മുഴുവൻ. കഴിഞ്ഞ ജന്മത്തിലുള്ള ഏതോ വൈരാഗ്യമാണ്. മാഡം, സ്ത്രീകളെ തല്ലാൻ പാടില്ലെന്നുള്ള നിയമം പ്ലീസ്. ചുമ്മാ ഉരുമയും കൂട്ടാ കുഴപ്പമുണ്ടോ? വേണ്ട മാഡം, ഞാന് ആൺകുട്ടിയെ തന്നെയാണ് തല്ലാൻ പോകുന്നത്. ആൺകുട്ടീനേക്കാൾ കൂടുതൽ വില ഉള്ള ഒരു ആൺകുട്ടിയാണ് അല്ലേ? അതെ, ഉറപ്പാ. എന്തെങ്കിലും പേഴ്സണൽ വെഞ്ചൻസ് ഉണ്ടോ? വെഞ്ചനം അല്ല, പക്ഷേ നിങ്ങൾക്ക് ഓക്കെ ആണോ? കുഴപ്പമില്ല ചേട്ടാ, ഇതുകൊണ്ട് ഓക്കെ. ഓക്കെ, ചുമ്മാ ഒരു വിരുദ്ധം പാടാമോ? ഗെയിമിന്റെ ഒരു പാട്ട് പാടാന്നോ? ിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽ കണ്ട കുഞ്ചൊന്നു കാണായി വരും, അമ്മയുടെ കയ്യിലെ കിങ്ങിണി കളിപ്പാട്ടം കിലുങ്ങാതെ കിലുങ്ങുന്ന കിലുക്കാൻ പെട്ടി, ആ പെട്ടി തുറന്നാലോ അതിലായിരം നക്ഷത്രം, ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂവിളികൾ, കിളിപ്പാടും പാട്ടിലൊരമ്മ മനസ്സുണ്ട്, ചാഞ്ചാടിയാടി ഉറങ്ങൂ നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങൂ നീ, കാണാക്കിനാക്കൻ ഉറങ്ങൂ നീ. ഒന്ന് കണ്ണടച്ചേക്കൂ. ആർക്ക് വേണമെങ്കിൽ കൊള്ളായിരുന്നു. വിഷമമുണ്ട്, തെറ്റാണ്.
പക്ഷെ എങ്കിലും ഈ കുട്ടിത്തത്തിന് ഒരു അടി അടിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ എനിക്ക് അതൊരു ചോദിക്കുമ്പോളെ രണ്ടടിയാണ് കോമഡി എടുക്കണമെന്ന് കാണിക്കുമല്ലോ. കോമഡി കാണിക്കണമെന്നാണ് എന്റെ വിചാരം. അപ്പോ എന്തുകൊണ്ടാ ഗേൾസ് ചിരിക്കുന്നത്? വാഗുണ്ട് ചിരിയുണ്ട്, വാഗുണ്ട് ചിരിക്കുന്നു. എന്താണ് അതിനിപ്പോ എന്താണ് പ്രശ്നം? അഞ്ചെട്ടടി കൊണ്ട് നിൽക്കുന്ന ഓൻ പറയുന്നതിന് ഇവിടെ കാര്യമുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഹൈറ്റ്, ഹൈറ്റ് ഇല്ല, എനിക്ക് ഹൈറ്റ് ഇല്ല. ചേട്ടന് ഹൈറ്റ്, ഹൈറ്റ് ഇല്ലാത്തവര് ഹൈറ്റ് വെക്കാൻ എന്താ ചെയ്യണ്ടേ? ഹൈറ്റ് ഇല്ല, ഹൈറ്റ് എന്താണ് പറ ഇത് നിയമം ഒരുത്തല്ലേ ചെയ്തേക്കുന്ന കമ്പനി? ഇത് ഇതെനിക്ക് കമ്പനി തന്നതാണ്. ഇന്നിയർ എനിക്ക് കമ്പനി തന്നതാണ്. കമ്പനി തന്ന അവരുടെ പ്രോഗ്രാമിന് എന്നെ വിളിച്ചു വരുത്തിട്ട് മാത്രമല്ല ഉത്തരം കൂടി കമ്പനി തരുന്നു. പിന്നെ ശരി, ഉത്തരം കമ്പനി കൊടുക്കുക. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൂടാൻ വേണ്ടി എന്ത് ചെയ്യും? പ്ലീസ് പറയരുത്, പറയരുത്. ഉത്തരം പറയാം. ഹൈറ്റ് കൂടാൻ വേണ്ടിയാ? പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. അപ്പോ തങ്കച്ചൻ സാറിന് രണ്ടടി. ഏറ്റവും ആദ്യം പറഞ്ഞ ഉത്തരത്തിന്റെ ആ ഉത്തരം പറഞ്ഞതിന്റെ അടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ആൻസറിലേക്ക്, രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ പറഞ്ഞില്ല. അത് നമുക്ക് തീരുമാനിക്കാം. തങ്കച്ചൻ സാർ സൂക്ഷിക്കുന്ന ഈ രണ്ടടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ രണ്ടടി. അത് ഞാൻ ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ നല്ല അടി കിട്ടിയില്ലേ. ഇനി തോറ്റ ടീമിന് അടിക്കാനുള്ള റൈറ്റ് ഇല്ല. പാനലിന്റെ ഡിസിഷൻ ആണത്. പാനലിന്റെ ഡിസിഷൻ ആണ്. അതുകൊണ്ട് അങ്ങനെ ഡിസിഷൻ ഉണ്ട്. ചതിച്ചു. ശരി, എനിക്ക് അറിഞ്ഞൂടാ ഇനി മെയിൻ ക്യാപ്റ്റൻസ് എത്താൻ പോവാ. അവര് തമ്മിൽ തല്ലിത്തെറുക്ക്. പക്ഷേ എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് നാട്ടുകാരുടെ മുമ്പ് വെച്ച് തല്ലില്ല. 12 കൊല്ലായിട്ട് കാത്തിരിക്കാ പുള്ളി ഈ അവസരത്തിന്. അയ്യോ, പേറൂക്കട ചന്തേ കിടന്ന് രണ്ടു അടി കൊടുന്ന് ഞാൻ കണ്ടതാണ്. നീ ഒരു കാര്യം, നീ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു, മറുപടി പറഞ്ഞാ നിനക്ക് തല്ല്. അത് വേണ്ട. അല്ല പറഞ്ഞില്ല. അവസാനം അതിനോട് തല്ലും കൂടെ മേടിക്കോ? ഉത്തരം പറഞ്ഞ രണ്ടെണ്ണം. ആരാണ് പിന്നെ കിട്ടിയത് തന്നെ? ഫിക്സ് ചെയ്തോ? അത് അപകടകാരിയാണ്, അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്. 4 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഒരു കൊടേ പോവായിരുന്നു. പക്ഷെ അവരൊരു തുള്ളി പോലും നനഞ്ഞില്ല. എന്താ മഴ പെയ്യുന്നില്ലായിരുന്നു? ഇതെന്തിനാന്നറിയോ? ഇതൊരു ഊള ചോദ്യമാണെന്ന് അറിഞ്ഞിട്ട് നീ എന്റെ അടുത്ത് ചോദിച്ചോണ്ട്. ഇനി ഇത് ഗെയിമിന്റെ അടി പോയിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അവിടെ പോയി ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഫിക്സ് ചെയ്തത്.